ഈ എഡിഫിസ് കമ്പനി ഇത് പൊളിച്ച കമ്പനിക്ക് വേണ്ടി പ്രവർത്തിച്ച കൊച്ചിക്കാരൻ അനിൽ ജോസഫ്, നിങ്ങളുടെ പദ്ധതി പൂർണ്ണമായി വിജയിച്ചു അല്ലേ? നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു. ഞാൻ ഇതിൽ സ്ട്രക്ചറൽ എക്സ്പേർട്ടായിട്ടാണ് വർക്ക് ചെയ്തത്. ഇങ്ങനെ ഒരു ബ്ലാസ്റ്റിന് ഒരുപാട് എഞ്ചിനീയേഴ്സിൻ്റെ ഹെൽപ്പുണ്ട്. ആക്ച്വലി ഞങ്ങളെ ലീഡ് ചെയ്ത് ജെഡ് ഡിമോളിഷൻ എന്ന് പറഞ്ഞ സൗത്ത് ആഫ്രിക്കൻ കമ്പനിയാണ്, ജോ ബ്രിക്മാൻ്റെ ടീമായിരുന്നു. മരടിൽ ഞാൻ ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിരുന്നു. അപ്പോൾ അന്നത്തെ എഞ്ചിനീയറിംഗ് എക്സ്പെർട്ടൈസിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തതിൻ്റെ പാർട്ടായിട്ട് ദേ ഫെൽ വി ആർ ആൻ എക്സ്പെർട്ട് ഇൻ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്, അതുകൊണ്ട് ഇതിനെ ഇൻവൈറ്റ് ചെയ്തതാണ്. ഇവിടെ നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ ബ്ലാസ്റ്റ് നടന്നു. നമ്മൾ പ്ലാൻ ചെയ്ത വിധത്തിൽ 9 സെക്കൻഡിൽ ഒരു വാട്ടർഫോൾ സിസ്റ്റം ആയിരുന്നു ചെയ്തത്. എക്സാക്ട്ലി ആ പ്രിഡിക്ട് ചെയ്ത പോലെ തന്നെ ഫോൾ നടന്നു. ചുറ്റുമുള്ള ബിഹേവിയറും നമ്മൾ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അതും ഏകദേശം അതേപോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ പുകയൊക്കെ 12 മിനിറ്റ് നേരം നീണ്ടു നിൽക്കുന്നതായിരുന്നു ആദ്യമുള്ള ഒരു പ്രാഥമിക വിലയിരുത്തൽ. അതുപോലൊക്കെ തന്നെയാണോ കാര്യം നടന്നത്? ഇൻഫാക്ട് അതിൽ നേരത്തെ നടന്നു. ദൈവാനുഗ്രഹം കൊണ്ട് നല്ല കാറ്റുണ്ടായിരുന്നു ആ സമയത്ത്. ബ്ലാസ്റ്റ് കഴിഞ്ഞ ഉടനെ പൊടിപടലങ്ങൾ മൂവ് ഔട്ട് ചെയ്തു. അങ്ങനെ അവിടെ സ്റ്റാഗ്നൻ്റ് ആയിട്ട് ഒരു എൻവയറമെൻ്റൽ പൊല്യൂഷൻ ഉണ്ടായില്ല എന്നുള്ളതാണ് ഭാഗ്യം. ഇനി എപ്പോഴാണ് നിങ്ങൾ അങ്ങോട്ട് അടുത്തേക്ക് പോയി? ഇതേ ഇപ്പോൾ പോകുന്ന വഴിക്ക് ഇവിടെ ഇറങ്ങിയതാണ്. നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ്. അവിടെ നമ്മുടെ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. അതെല്ലാം മോണിറ്റർ ചെയ്യുന്നുണ്ട് ആ ബിഹേവിയർ സ്റ്റഡി ചെയ്യാനായിട്ട്. താങ്ക് യു വെരി മച്ച്. ശരി ശരി, അപ്പോൾ കാണാം. ബൈ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പ്രകാരം തീരുമാനിച്ച പോലെ, അതായത് എഞ്ചിനീയർമാർ തീരുമാനിച്ച പോലെ കാര്യങ്ങൾ നടന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സമീപത്തെ ഫ്ളാറ്റുകൾക്കൊന്നും കാര്യമായ പ്രശ്നമുണ്ടായില്ല. തീരുമാനിച്ചത് പ്രകാരമല്ലാതെ എന്തെങ്കിലും നടന്നോ എന്നത് പരിശോധിക്കാൻ വേണ്ടിയാണ് ഡോക്ടർ അനിൽ ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടേക്ക് പോയി നോക്കുന്നത്. എന്തായാലും രാജ്യത്ത് നിയമലംഘനത്തിൻ്റെ ഒരു കുത്തപ്പിനാറ് പോലെ ഉയർന്നു നിന്ന മറ്റൊരു കെട്ടിടം കൂടി സുപ്രീം കോടതിയുടെ ഇടപെടലിൻ്റെ ഭാഗമായി നിലംപതിച്ചിരിക്കുന്നു എന്ന് പറയാം ഇപ്പോൾ ഈ സമയം ഇവിടെ വെച്ച്.